നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ മലയാളമാണ്. നാലാമത്തെ പാഠം, ഒരുമയുടെ ആഘോഷം. തെച്ചിപ്പോത്തു. കണ്ണാന്തളിയും കാക്കപ്പൂവും വിരിഞ്ഞു. പിച്ചിയും ജമന്തിയും ചെമ്പകപ്പും വിടർന്നു. എങ്ങും പൂമണം പരന്നു. പൂമ്പാറ്റകൾ പാറിപ്പറന്നു. പണ്ടുകൾ മോളിപ്പാട്ട് പാടി. ഓണം വരവായി. ഓണം വരവായി അല്ലേ? ഓണത്തിന് ഒരുപാട് പൂക്കൾ പറിക്കണം, പൂക്കളമിടണം. ഓണസദ്യ, ഓണപ്പാട്ട്, ഓണക്കളി എല്ലാം കൂടി ഒരു ആഘോഷം തന്നെ. ഓണക്കാലം വരവായപ്പോൾ ഏതെല്ലാം പൂക്കളാണ് വിരിഞ്ഞത്? തെച്ചി പൂത്തു, കണ്ണാന്തളി പൂത്തു, കാക്കപ്പൂവ് പൂത്തു, പിച്ചിയും ജമന്തിയും ചെമ്പകവും എല്ലാം പൂത്തു. എങ്ങും പൂമണം പരന്നു. ഓണവിശേഷം. ഓണം വന്നു തിരുവോണം, കേരള നാടിൻ പൊന്നോണം. തുമ്പ ചിരിക്കും തിരുവോണം, തുമ്പികൾ തുള്ളും പൊന്നോണം. പൂവിളി കേൾക്കും തിരുവോണം, പൂക്കളിറുക്കും പൊന്നോണം. മാബലിയെത്തും തിരുവോണം, മാമല നാടിനു പൊന്നോണം. ഊഞ്ഞാലാടി പാടി രസിക്കും മലയാളത്തിൻ തിരുവോണം. എന്തെല്ലാം വിശേഷങ്ങൾ! എന്തെല്ലാം വിശേഷങ്ങളാണ് ഓണത്തിനുണ്ടാവുക? തുമ്പ ചിരിക്കും, പിന്നെ തുമ്പികൾ തുള്ളും, പൂവിളി കേൾക്കും, പൂക്കളിറുക്കും, മാബലിയെത്തും, ഊഞ്ഞാലാടും. പൂവേ പൊലി പൂവേ. നാളെയാണ് സ്കൂളിലെ ഓണാഘോഷം. അനഘയും ഉനേസും പൂക്കൾ പറിക്കാൻ ഇറങ്ങി. അവർ പാട്ടുപാടി പൂവിറുത്തു. ഏത് പാട്ടാണ് അവർ പാടിയത്? പാടാം, വരികൾ ചേർക്കാം. തുമ്പപ്പൂവേ പൂത്തിരളേ, നാളെ കുരുവട്ടി പൂത്തരണേ. കാക്കപ്പൂവേ പൂത്തിരളേ, നാളെ കുരുവട്ടി പൂത്തരണേ. ഇനി എങ്ങനെ അവരെ കൂടി ചേർക്കാം? ചെത്തിപ്പൂവേ പൂത്തിരളേ, നാളെ കുരുവട്ടി പൂത്തരണേ. ചമ്പകം പൂവേ പൂത്തിരളേ, നാളെ കുരുവട്ടി പൂത്തരണേ. പൂവേ പൊലി പൂവേ, പൊലി പൂവേ, പൊലി പൂവേ, പൂവേ പൊലി പൂവേ, പൊലി പൂവേ, പൊലി പൂവേ. ഇന്ന് സ്കൂളിൽ ഓണാഘോഷമാണ്. അനഘയും ഉനേസും വട്ടി നിറയെ പൂക്കളുമായി എത്തി. പൂക്കളം ഒരുക്കണം, കളം ഞാൻ വരയ്ക്കാം, മരിയ പറഞ്ഞു. സ്കൂളിലെ ഓണാഘോഷത്തിനായി അനഘയും ഉനേസും വട്ടി നിറയെ പൂക്കളുമായി എത്തി. പൂക്കളമിടാൻ കളമാരാണ് വരച്ചത്? മരിയ വരച്ചു. നിറം നൽകാം. ഈ ഓണത്തിന് നല്ലൊരു നിറം കൊടുത്തോളൂ. പൂക്കളം. നിറമുള്ള പൂക്കളം, ചന്തമുള്ള പൂക്കളം, വലിയ പൂക്കളം, ഞങ്ങളുടെ പൂക്കളം, ഒരുമയുടെ പൂക്കളം. വായിക്കാം. ഓണം, തിരുവോണം, പൊന്നോണം. ഓണം, തിരുവോണം, പൊന്നോണം. വാക്യം എഴുതാം. ഓണം വരവായി, പിന്നെ തിരുവോണം വരവായി, പിന്നെ പൊന്നോണം വരവായി. ഘോഷയാത്ര. പൂക്കളം തീർത്തു, ഇനി ഘോഷയാത്ര. ചെണ്ടമേളം ഉയർന്നു. രഘു മാവേലിയായി. അസ്സലായി, റിയാസ് പറഞ്ഞു. നഗരം ചുറ്റി ഘോഷയാത്ര സ്കൂളിൽ തിരിച്ചെത്തി. സ്കൂളിൽ ഘോഷയാത്രയാണ്. ആരാണ് മാവേലിയായത്? രഘു മാവേലിയായി. പ്രിയാസ് എന്ത് പറഞ്ഞു? അസ്സലായിട്ടുണ്ട്. നഗരം ചുറ്റി ഘോഷയാത്ര സ്കൂളിൽ തിരിച്ചെത്തി. വായിക്കാം. മുത്തുകുട, പുലിക്കളി, തോരണം, ഓലക്കുട, ചെണ്ട, കുഴൽ. പറയാം, എഴുതാം. ഘോഷയാത്ര തുടങ്ങി. ചെണ്ടമേളം ഉയർന്നു. മുത്തുകുടകൾ നിരന്നു. പുലിക്കളി
പുലിക്കളി എന്താ ചെയ്തേ? പുലിക്കളി കളിച്ചു. എന്താ കിട്ടിയത്? തോരണം കെട്ടി. പിന്നെ പുലിക്കളി കളിച്ചു, കുഴൽ ഊതി. ഇങ്ങനെ എഴുതുക. അടുത്തത് സ്കൂളിലെ ഓണാഘോഷം. കുട്ടികളെല്ലാം മുറ്റത്തേക്ക് വന്നോളൂ, ഓണക്കളികൾ തുടങ്ങുകയായി. ഓമന ടീച്ചർ ഓർമ്മിപ്പിച്ചു. കസേരകളി, തലപ്പന്ത് കളി, കിളിത്തട്ട്, ഊഞ്ഞാലാട്ടം, എല്ലാവരും ഒപ്പം കൂടി പല കളികൾ കളിച്ചു. നിങ്ങളുടെ സ്കൂളിൽ ഓണാഘോഷം നടത്താറില്ലേ? എന്തൊക്കെ കളികളാണ് കളിക്കാറുള്ളത്? ഒരുപാട് മത്സര കളികൾ ഉണ്ടാവാറില്ലേ? കളികളൊക്കെ കളിച്ച് നേരം ഉച്ചയായി. നല്ല മണം, പപ്പടം കാച്ചുന്ന മണം. എല്ലാവരും കൈ കഴുകി സദ്യ ഉണ്ണാനിരുന്നു. ഇലയിട്ടു, ചോറും കറികളും വിളമ്പി. പായസത്തിന് നല്ല മധുരം, ഊർമ്മിള പറഞ്ഞു. എന്നിട്ട് അവരെ ഓണസദ്യ കഴിച്ചു. പാടാം. ഓണക്കറികൾ പലതുണ്ട്, പയ്യെ പയ്യെ വിളമ്പാം ഞാൻ. പരിപ്പ് പപ്പടം ഉപ്പേരി, പച്ചടി കിച്ചടി സാമ്പാറ്, ഓലൻ കാളൻ പുളിയിഞ്ചി, രസവും മോരും അച്ചാറും, അടയും പഴവും പായസവും, ഓണസദ്യ കെങ്കേമം. ഓണസദ്യയിൽ എന്തെല്ലാം കറികളാണ് ഉണ്ടായത്? ആ പരിപ്പുണ്ടായി, പച്ചടി കിച്ചടി സാമ്പാർ, ഉപ്പേരി, ഓലൻ കാളൻ പുളിയിഞ്ചി, രസം മോര്, പായസം. എന്തൊക്കെയാലും ഓണസദ്യയിൽ ഉണ്ടാവാറ്? എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടായതെന്ന് ഈ ഇലയിൽ എഴുതിക്കോളൂ. വാക്യങ്ങൾ എഴുതാം. ഈ കോളത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് കൊണ്ട് വാക്യങ്ങൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒനേസ് ഓണസദ്യ ഉണ്ടോ? ഇനി എന്താണ്? ഉമ ഓണപ്പൂക്കളം ഇട്ടു. പിന്നെ എങ്ങനെ എഴുതാം? ഓർമ്മിള ഓണപ്പാട്ട് പാടി. ഉണ്ണി ഓണസദ്യ ഉണ്ടു. ഇങ്ങനെ എഴുതുക. ആഘോഷങ്ങൾ. സദ്യ ഉണ്ടു. എല്ലാവരും ഞാവൽ മരത്തിന്റെ ചുവട്ടിൽ ഒത്തുകൂടി. ഒനേസ് ഊഞ്ഞാലിൽ ഇരുന്നു. ഊഞ്ഞാൽ ഉയർന്നു പൊങ്ങി. എന്തു രസം! ഇനി എന്നാണ് ഇതുപോലെ ഒരു ആഘോഷം? അനഘ ചോദിച്ചു. പെരുന്നാൾ ആഘോഷിച്ചില്ലേ? ആമിന പറഞ്ഞു. ഇനി ക്രിസ്മസ് എത്തും. പുൽക്കൂട് ഒരുക്കണം, നക്ഷത്ര വിളക്ക് തൂക്കണം. മരിയ പറഞ്ഞു. എന്തൊക്കെ ആഘോഷങ്ങളാണ് നമുക്കുള്ളത്? ഓണവും പെരുന്നാളും ക്രിസ്മസും, അങ്ങനെ ഒരുപാട് ആഘോഷങ്ങളുണ്ടല്ലേ. ഇനി നമുക്ക് പെരുന്നാളിന്റെ വിശേഷങ്ങൾ നോക്കാം. പെരുന്നാൾ വിശേഷം. ആമയുടെ വീട്ടിൽ നോമ്പ് തുറയാണ്. കൂട്ടുകാരെല്ലാം വന്നിട്ടുണ്ട്. നോമ്പ് തുറന്നു. എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. ഞായറാഴ്ചയാണ് പെരുന്നാൾ, എല്ലാവരും വരണേ, ആമിനയുടെ ഉമ്മ പറഞ്ഞു. പെരുന്നാൾ എത്തി. പുതിയ ഉടുപ്പിട്ട് കൂട്ടുകാർ വന്നു. ആമിനയും കൂട്ടുകാരും മൈലാഞ്ചി ഇട്ടു. പെരുന്നാളിന് എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? ആ പുതിയ ഉടുപ്പിടും, കൂട്ടുകാരൊക്കെ വരും, മൈലാഞ്ചിയിടും, ഭക്ഷണങ്ങളുണ്ടാക്കും. ഒരു ആഘോഷം തന്നെയാണ്. പിന്നെന്താണ് ആഘോഷം? ക്രിസ്മസ് ആഘോഷം. ക്രിസ്മസ് ആഘോഷം. ക്രിസ്മസ് എത്തി. ക്രിസ്മസിന് എന്തൊക്കെയാണ് ഉണ്ടാവാറ്? ക്രിസ്മസ് അപ്പൂപ്പൻ വന്നു. കരോത്സംഗം പാട്ടുപാടി. ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി. ക്രിസ്മസ് കേക്ക് മുറിച്ചു. ഇങ്ങനെയൊക്കെയാണ് ക്രിസ്മസ് ആഘോഷിക്കാറ്. അടുത്തത് ഉത്സവമേളം. ഡുംഡും പടപട, ഡുംഡും പടപട, ചെണ്ടമേളം ഉയർന്നു. നെറ്റിപ്പട്ടം കെട്ടി, മുത്തുകുടി ചൊടി കൊമ്പനാനകൾ. മേളക്കാർ നിരുന്നിരുന്നു. തോരണം തൂക്കിയ വഴിയിലൂടെ ഘോഷയാത്ര നീങ്ങി. ടേ ടേ കതിന് വെടിപൊട്ടി. ഉത്സവച്ചന്തയിൽ ബലൂൺ, പീപ്പി, മാല, വള, പലഹാരങ്ങൾ. ഉത്സവം പൊടിപൂരം. നിങ്ങൾ കണ്ട ഉത്സവത്തെക്കുറിച്ച് പറയൂ, ചിത്രം വരയ്ക്കൂ. ഇതുപോലെ നിങ്ങൾ കണ്ട ഉത്സവത്തിനെ കുറിച്ച് പറയുക, ചിത്രം വരയ്ക്കുക. എഴുതാം. ഇവിടെ കുറെ ചിത്രങ്ങൾ കണ്ടില്ലേ? നോക്കിയിട്ട് വാക്കുകൾ ഉണ്ടാക്കുക.
ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ടത് പട്ടകം ഓടി, പൂച്ച ഉരലിൽ കയറി. പിന്നെന്ത് വാക്കുണ്ടാക്കാം? അമ്മു ഊഞ്ഞാലാടി, പപ്പായ പറിച്ചു, ഓന്ത് മരത്തിൽ കയറി, മുയൽ ഓടി. ഇങ്ങനെ കുറേ വാക്കുകൾ ഉണ്ടാക്കുക. അടുത്തത് നിർമ്മിക്കാം. ചിരട്ട ചെണ്ട. ചിരട്ടയുടെ മുകളിൽ കട്ടിക്കടലാസ് വലിച്ചു കെട്ടു. ഇനി ഈർക്കിൽ കൊണ്ട് കൊട്ടി നോക്കൂ. എന്താണ് ചെയ്യേണ്ടത്? ഒരു ചിരട്ട എടുക്കുക, എന്നിട്ട് അതിനു മുകളിലായി ഒരു കട്ടിക്കടലാസ് വലിച്ചു കെട്ടുക. പിന്നെ ഈർക്കിൽ കൊണ്ട് അതിനെ കൊട്ടി നോക്കിയാൽ നല്ല ശബ്ദം കേൾക്കും. അപ്പോൾ നമ്മുടെ ചിരട്ട ചെണ്ട റെഡിയായി. പാടാം രസിക്കാം. വാനിലുയർന്നു പറക്കട്ടെ, ചന്തമിഴുന്നൊരു മൂവർണക്കൊടി വാനിലുയർന്നു പറക്കുന്നു. കുങ്കുമവും തൂവെള്ളയുമടിയിൽ പച്ചയും ഒന്നായി ചേരുന്നു. നടുവിൽ നീല നിറത്തിൽ ചക്രം വിളങ്ങിടുന്നു ചന്തത്തിൽ. നമ്മുടെ നാടിൻ പതാകയാണിത്, ഭാരതനാടിൻ അഭിമാനം. നമ്മുടെ പതാകയെക്കുറിച്ചുള്ള പാട്ടാണിത്. പാടി പാടി പഠിക്കണം കേട്ടോ. അടുത്തത് ചങ്ങാതി തത്ത. ബലൂണിലെ അക്ഷരങ്ങൾ കണ്ടില്ലേ, ഈ അക്ഷരങ്ങൾ വരുന്ന എത്ര പദങ്ങൾ ഉണ്ടാക്കാം? ബലൂണിലെ ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പദങ്ങൾ ഉണ്ടാക്കുക. എന്തൊക്കെ പദങ്ങൾ ഉണ്ടാക്കാം? പദങ്ങൾ ഉണ്ടാക്കിയിട്ട് നോട്ട് ബുക്കിൽ എഴുതുക. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ക്ലാസ് കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.